പൊന്നാര മക്കളെ, വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് നിൽക്കാണ്ട് ഒന്ന് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ. ഇന്ന് നമ്മൾ കല്ലുമ്മക്കായി നിറച്ച് പിടിക്കുന്ന പരിപാടിയാണ്. ബീച്ചിലൊക്കെ ഉണ്ടാകണം നമ്മുടെ ടേസ്റ്റ് വസാണെങ്കിലും വേറൊരു സ്റ്റൈലിൽ വേറൊരു വെറൈറ്റി നമ്മളൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്, നിറച്ച് പിടിക്കാണ്. അപ്പോൾ ആദ്യം ഇതിപ്പോൾ നമ്മൾ വൈൻഡിങ് ബ്രഷൊക്കെ എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്ത് കണ്ട് വെച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു മുട്ടിയമായിട്ടുള്ള സാധനം ഉണ്ടാവും, അത് മെല്ലെ നമുക്ക് തുറന്നെടുക്കണം. നല്ല കേക്ക് വൃത്തിയാക്കി വെച്ച സാധനമാണ്. അത് തുറന്നിട്ട് ഇതിൽ വലിയൊരു രഹസ്യം എന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിതിന്ന് തുറക്കുമ്പോൾ തന്നെ ഈ ഇറ്റണ വെള്ളം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ അതിലേക്കുള്ള അത്ര ടേസ്റ്റുള്ള ചോയും മണിയും വരുന്ന സാധനം. അതിൻ്റെ ഉള്ളിൽ നിന്നോ ഈ സാധനം വൃത്തിയാക്കണം. എന്താ ഫുള്ള് തുറക്കരുത്, കുറച്ച് ഭാഗം മാത്രം തുറന്നിട്ട് വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ട് തന്നെ അതിൽ വെക്കുക. അതിലുള്ള വെള്ളം നമ്മൾ ഈ ഇതിൻ്റെ പൊടി വയ്ക്കുന്നതിലേക്ക് എടുക്കാനുള്ളതാണ്. അപ്പം മക്കളെ, നമ്മളാ കടുക്ക ഇങ്ങനെ കുറച്ച് പൊളിച്ചുകാണ്ട് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ സൈസാക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഇതിൻ്റെ മാത്രം വെള്ളമാണ് കേട്ടോ, ഇത് അരച്ച് വെച്ചതാണ്. നമ്മളെ തരിപ്പല്ലേ, തരിപ്പ് നമ്മളെ ചായയൊക്കെ ഊറ്റുന്ന തരിപ്പ് വെച്ചുകൊണ്ട് അരച്ച് വെച്ചതാണ്. ഇതിനുള്ളിൽ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊടി വയ്ക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത്ര പൊളിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇതിന് കൂടുതൽ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച അരി പൊരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഒരു 4 ഗ്ലാസ് പൊടിയാണ്, അരിപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ 1 സ്പൂണ് ഉപ്പ്, ഒരു വലിയ സ്പൂണാണ്, ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ആദ്യം ഒന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ കടുക്കൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, ഇത് തേഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഇവിടെയുള്ള കിട്ടിയ മൊത്തം നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുഴച്ച് ഒരു നമ്മളിപ്പോൾ സാധാരണ പൊടി കുഴക്കുന്ന മാതിരി കുഴച്ചൊരു രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പൊടി ഇങ്ങനെ സെറ്റാക്കി ഞങ്ങൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 പച്ചമുളക് ചെറുതാക്കി അരഞ്ഞിട്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിച്ചെപ്പ്, പിന്നെ കുറച്ച് പെരിഞ്ചീരം, കുറച്ച് ബിരിയാൻ പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളകും, ഇത് 4 ചെറുത്തല്ലേ കേട്ടോ, നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതെല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നിട്ട് ചെറു 2 ഒരു വലിയ ഉള്ളി, വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ 2 വലിയ ഉള്ളി എന്നാണ് കേട്ടോ, അതും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നല്ല കുഴച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം ആ കടുക്കയിലേക്ക് കൂട്ടി കുഴക്കാൻ. അപ്പം നമ്മൾ ഏകദേശം ഈ മസാലയൊക്കെ ഇങ്ങനെ കുഴച്ചിങ്ങനെ ഈ പൊടി ഇങ്ങനെ സൈസാക്കി ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ കൊഴുമ്പിൽ ഇങ്ങനെ കിട്ടണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ടോപ്പപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒതുക്കി ഇങ്ങനെ വെക്കുക. അങ്ങനെ നമുക്ക് എല്ലുതേമാതിരി ഓരോന്നും ഇങ്ങനെ നിറച്ചിങ്ങനെ വെക്കുക, ഇങ്ങനെ നിറച്ചിങ്ങനെ വെച്ച് കൊടുക്കുക, അടുത്തെടുക്കുക. അതേമാതിരി തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ലേശം ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് വെക്കുക. അപ്പം നമുക്ക് ഏകദേശം ഫുള്ള് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. കല്ലുമ്മക്കായ നമ്മൾ പല സ്ഥലത്തു നിന്ന് തിന്നുമ്പോൾ ഉള്ളിൽ വേവാത്ത പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടുകാണ്ട് കുറച്ചൊന്ന് ആവിക്കൊന്ന് ആദ്യം കുറച്ചൊന്ന് വെന്തിട്ട് ആണ് പിന്നെ ഇത് ചെറിയൊരു മസാല തേച്ചിട്ട് പൊരിച്ചെടുക്കും. അത് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. ആവിക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേമാതിരി അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലിടുക, അതൊന്ന് മൂടി വെക്കാം. അപ്പം നമുക്ക് ഇത് ഏകദേശം ആവി കൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുളക് പൊടി ലേശം ഉപ്പ് ഇട്ടുകാണ്ട് കലക്കി കുറച്ച് നല്ല കട്ടിയിൽ കലക്കി വെച്ചതാണ്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ചൂടാക്കി വെച്ച ഓയിലിട്ട ചട്ടിയിലേക്ക് നല്ല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്ര ഉള്ളും പരിപാടി വളരെ സിമ്പിൾ. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചില്ലറ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഉരിഞ്ഞ് വരുന്നുണ്ട്. ഇനി കുറച്ച് ഒരു സൈഡ് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക, നേരെ എടുക്കാൻ തിന്ന, അത്ര പരിപാടിയുള്ളു. സംഗതി ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കോരിക്കണ് ഇനി അടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പൊരിക്കാണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ മക്കളങ്ങനെ പൊരിച്ചങ്ങനെ സൈസായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഇനി ഇതൊന്ന് തിന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, ചെറുങ്ങനെ ടേസ്റ്റ് ഒക്കെ എന്നാലും ഒന്നും കൂടി നോക്കട്ടെ, പൊളിച്ച് നോക്കട്ടോ. ഒരു ഭാഗം പൊടിച്ചിട്ടായി ഇമത്തെ കല്ലുമ്മക്കായിൻ്റെ കാമ്പ കണ്ട, കറക്റ്റ് നിമ്മലണ്ട് പിടിച്ചു എൻ്റെ കണ്ട, നല്ല അടിപൊളി സോഫ്റ്റും എൻ്റെ നമ്മുടെ പെരിഞ്ചീരും ഉള്ളിയും ഒക്കെ പാടെ കൂട്ടി കഴിച്ചൊന്ന് സാമ്പിൾ നോക്കട്ടെ.
ഞാൻ ഉണ്ടാക്കിയോണ്ട് അറിയില്ല കേട്ടോ, അടിപൊളിയാ. ഞാൻ വേറെ ആരെങ്കിലൊക്കെ ചോദിച്ചു നോക്കണ്ടി, ഉണ്ടാക്കിയോണ്ട് അറിയില്ല, അടിപൊളി അപ്പാരെ ഇഷ്ടം. ഒരു കുറ്റം പറയില്ല, ഞാൻ ഇന്ന തന്നെ പറയുന്നത്, ഒരു കുറ്റം പറയില്ല, നല്ല ടേസ്റ്റ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും എല്ലാവർക്കും വണക്കം. പിന്നെ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഇതേമാരി ഉണ്ടാക്കി ചെറിയ എക്സ്പെൻസ് ഒരു 150 രൂപ ഉണ്ടാക്കാൻ അതിന് ചിലവുള്ളത്.